എല്ലാവരും ഓണം നന്നായി ആഘോഷം എന്ന് കരുതുന്നു. ഞാൻ എൻ്റെ ഒരു കുട്ടി വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലുള്ള അത്രയൊരു വ്യൂസ് അതിന് കിട്ടിയാൽ ഒരുപാട് സന്തോഷം. അത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഹാപ്പി ഓണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോസ്മേരി ഹെയർ സ്പ്രേനെ കുറിച്ചും റോസ്മേരി എസൻഷ്യൽ ഓയിലിനെ കുറിച്ചുമാണ്. ഇത് ആഡ്സ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ സ്പ്രേ ആണ്. ഇത് വേറൊരു ആയുർവേദിക് ബ്രാൻഡായിട്ടുള്ള ഒരു എസൻഷ്യൽ ഓയിലാണ്. ഇത് രണ്ടും നമ്മളെ ഹെയറിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് തരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തൊക്കെയായാലും അമിതമായാൽ അമൃതം വിഷം. അതുകൊണ്ട് അത് നമ്മൾ ഒരു ലോജിക്കുള്ള ഒരു കാര്യമാണ് അത്. കാരണം നമ്മൾ ഹെയറിന് നല്ലതാണ് എന്ന് കരുതി, അല്ലെങ്കിൽ ഫേസിന് നല്ലതാണെന്ന് കരുതി, എല്ലാം ഒരു അമിതമായിട്ടുള്ളൊരു ഉപയോഗം, അത് നമുക്ക് എപ്പോഴും ഒരു ഡിഫക്റ്റ് മാത്രമേ തരത്തുള്ളൂ. ഇൻ ബിറ്റ്വീൻ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ആപ്സ് ഗുഡ്നസ് ഓൺലൈൻ പെർച്ചേസ് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് ഫേക്ക് പ്രോഡക്ട്സ് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പർപ്പിൾ ആപ്പിലായിരിക്കും ഇത് പെർച്ചേസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോഴ്സിലും ഇത് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണെന്നാണ് എന്റെ വിശ്വാസം. എപ്പോഴും ഓൺലൈൻ ആയിട്ട് പെർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കണം. ആമസോണിൽ ഇതിന്റെ ഒരുപാട് ഫേക്ക് പ്രോഡക്ട്സ് ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് ഞാൻ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു പേര് എക്സാക്ട്ലി അതല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളിലും പാക്കേജിങ് പക്ക ഈ ഒരു പാക്കേജിങ് ആയിരിക്കും. പക്ഷെ ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഈ ഒരു ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. റോസ്മേരി വാട്ടർ സ്പ്രേ ആണെങ്കിലും റോസ്മേരി എസൻഷ്യൽ ഓയിൽ ആണെങ്കിലും ഇതിലെല്ലാം മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് റോസ്മേരി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതൊരു ഏൻഷ്യന്റ് പ്ലാന്റ് ആണ്. പണ്ടുള്ള ആളുകളൊക്കെ ഇതിൽ നല്ലൊരു ഫ്ലേവർ ഉള്ളത് കാരണം പണ്ടുള്ള ആളുകൾ ഇത് ഫുഡിൽ ഫ്ലേവർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് നല്ലൊരു റെജുവിനേറ്റിംഗ് സ്മൂത്ത് സ്മെല്ലാണ് ഈ ഒരു റോസ്മേരിക്ക് ഉള്ളത്. റോസ്മേരി അലോപേഷ്യയ്ക്ക് നല്ലതാണ് എന്നുള്ള ആ ഒരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരുപാട് പേര് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അത് അലോപേഷ്യ എന്നുപോലുള്ള ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ക്ലിനിക്കൽ കണ്ടീഷനിൽ ഈ ഒരു റോസ്മേരി വാട്ടർ സ്പ്രേ ആണെങ്കിലും എസൻഷ്യൽ ഓയിൽ ആണെങ്കിലും അത് ആപ്ലിക്കബിൾ അല്ല. കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് ഹെയർ കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പൊ അത് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനും വലിയൊരു കാര്യത്തിലോട്ടായിരിക്കും നമ്മൾ അതിനെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു ഡോക്ടർ കൺസൾട്ടേഷൻ അവൈലബിൾ ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് റോസ്മേരി എസൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി എന്ന് പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മളെ ഹെയറിന് എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. റോസ്മേരി നമ്മളെ ഹെയർ ഫോളിക്കിൾസിന് ഒരു റിജുവിനേഷൻ തരുകയാണ്. അതായത് നമ്മളിപ്പം വെയ്റ്റ്ലി നമ്മൾ ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യാറുണ്ട്, അതായത് നമ്മൾ ഹോം കെയർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂസും കാര്യങ്ങൾ ഡെഡ് സെൽസൊക്കെ പോയിട്ട് നമ്മളെ ഫേസ് ഒന്നുകൂടി ഒന്ന് ഫ്രഷ്നെസ് വരും. അതുപോലെ തന്നെ നമ്മളെ ഹെയർ ഫോളിക്കിൾസിനെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാണ് ഈ ഒരു റോസ്മേരി എന്ന് പറയുന്ന കണ്ടന്റ് നമ്മളെ ഹെയറിന് ചെയ്യുന്നത്. റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റിൽ ഒരുപാട് ആൽക്കലോയിഡ്സ് അവൈലബിൾ ആണ്. ഈ ഒരു കണ്ടന്റ് ഇതിലുള്ളത് കാരണം അത് നമ്മളെ ഹെയർ ടിഷ്യൂസിന്റെ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മളെ ഹെയർ ഫോളിക്കിൾസിലെ അല്ലെങ്കിൽ ഹെയർ സെൽസിലെ റൂട്ട്സിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വേണ്ടി സഹായിക്കുന്നു. റോസ്മേരി പ്ലാന്റ്സിൽ ഒരുപാട് ആൽക്കലോയിഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്നത് കാരണം ഇത് നമ്മളെ റൂട്ട്സിനെ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും. മാത്രമല്ല ഇതിലൊരു കാംഫർ ഇൻഗ്രീഡിയന്റ് അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ അതിൽ കർപ്പൂരം ഇടാറുണ്ട്, അതേ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു പ്ലാന്റിലും അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ റൂട്ട്സിനെ ഇത് ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യാനും ഹെയർ ഫോള് റിമൂവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് ഡാൻഡ്രഫിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. കാരണം ചില ആളുകൾക്ക് ഡാൻഡ്രഫിനെ കൂട്ടാനും ഇത് ഒരു കോസ് ആവുന്നുണ്ട്. ഇനി ഇതിന്റെ യൂസേജ് ഞാൻ പറയുന്നത് മന്ത്ലി ട്വൈസ് മാത്രം ഇത് യൂസ് ചെയ്യുക. കാരണം നല്ലതാണ് എന്ന് കരുതി നമ്മൾ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഇത് യൂസ് ചെയ്യാൻ പാടില്ല. മാസത്തിൽ രണ്ട് തവണ എന്ന് വെച്ച് ബാക്കിയുള്ള സമയം നമുക്ക് സാധാ നമ്മൾ ഓയിൽ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഈ ഒരു റോസ്മേരി എസൻഷ്യൽ ഓയിൽ മാസത്തിൽ രണ്ട് തവണ മാക്സിമം മൂന്ന് തവണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അങ്ങനെ ഒരു ആ ഒരു രീതിയിൽ തന്നെ നമ്മളൊരു 6 to 7 months പോയി കഴിഞ്ഞാൽ നമ്മളെ ഹെയറിന് ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്സ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ സ്പ്രേനെ കുറിച്ചാണ്. ഇത് വളരെ നല്ലതാണെന്നാണ് പൊതുവെയുള്ള ധാരണ. ഇത് നല്ലതാണ് എന്ന് ഞാൻ ഒരിക്കലും ഇത് നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള യൂസേജ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഡയറക്ട്ലി ചില ആളുകൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് ഡയറക്ട്ലി നമ്മളെ ഹെയർ റൂട്ടിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതായത് നമ്മളെ സ്കാൽപ്പിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് ഓവർനൈറ്റ് വെച്ചിട്ട്, ഓവർനൈറ്റ് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇനി എത്ര നല്ല കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതിന്റെ യൂസേജ് റെക്കറന്റ് ആക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു മെറിറ്റിന് പകരം ഒരു ഡിമെറിറ്റ് ആണ് തരിക. നമുക്ക് കേഴ്സ് ആയിട്ടേ അത് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു റോസ്മേരി വാട്ടർ സ്പ്രേ നമ്മൾ ഡെയിലി നമ്മളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഇപ്പം
പല ആൾക്കാരും പെയ്ഡ് പ്രൊമോഷൻ വെച്ചിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും നമ്മൾ ഒരു ഒന്നെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ 3-4 days കൂടുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഈ ഒരു വാട്ടർ സ്പ്രേ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഹെയർ വാഷ് ചെയ്യുന്ന ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ വീക്ക്ലി ട്വൈസ്, അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലാതെ ഇപ്പൊ മൺഡേ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈഡേ ഓർ തേഴ്സ്ഡേ ആ ഒരു ഹെയർ വാഷിന്റെ ഡേയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഇത് തലേന്ന് രാത്രി തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിറ്റേന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്യാം. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഇതിന്റെ ഡിമെറിറ്റ് എന്ന് എല്ലാവരും ചോദിക്കാം. അതായത് ചില ആൾക്കാർക്ക്, അതായത് ഡാൻഡ്രഫ് ഉള്ള ആളുകൾക്ക്, നമ്മൾ സ്കാൽപ്പിലോട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഫംഗൽ ഗ്രോത്ത് ഉണ്ടാക്കാനും ഡാൻഡ്രഫിന് അത് കൂട്ടാനും, അതായത് ഡാൻഡ്രഫിന് ബാക്ടീരിയൽ കൾട്ടിവേഷൻ കൂട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതൊരു ഡാൻഡ്രഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയായിരിക്കും. ചിലരുടെ ഡൗട്ട് ആയിരിക്കും ഡെയിലി യൂസ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്, എന്നാൽ എന്തുകൊണ്ടാണ് അത് ഡെയിലി യൂസ് ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ റീസൺ എന്നായിരിക്കും. അതായത് നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് ഡാൻഡ്രഫ് ഉണ്ടാവും. അതായത് എല്ലാവർക്കും ഒരേപോലെയല്ല, ചിലർക്ക് ഡാൻഡ്രഫ് ആയിരിക്കില്ല, ചിലർക്ക് സ്കാൽപ്പ് ജസ്റ്റ് പൊട്ടിപ്പൊളിയുന്നതിന് അവർ ഡാൻഡ്രഫ് എന്ന് വിളിക്കും. അത് ചിലപ്പോൾ ഡ്രൈ സ്കാൽപ്പ് ആയിരിക്കും. അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിജുവിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. അപ്പൊ ഡാൻഡ്രഫ് കറക്റ്റ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു വാട്ടർ സ്പ്രേ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ബാക്ടീരിയൽ ഫംഗൽ ഗ്രോത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണ്. അതായത് ഓവർനൈറ്റ് അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുകയും ചെയ്യും, ഡാൻഡ്രഫ് കൂടുകയും ചെയ്യും, ഇച്ചിങ് സെൻസേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ചിലർ പറയും ഈ ഒരു വാട്ടർ സ്പ്രേ എനിക്ക് അത് റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള യൂസേജ് നമുക്ക് ഇതിന് ബെനിഫിഷ്യൽ ഉണ്ടാക്കും. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഇത് ഡയറക്റ്റ് ഈ ഒരു പാക്കേജിൽ തന്നെ നമ്മളെ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വീക്ക്ലി ട്വൈസ്, അതായത് 3 days ഗ്യാപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 4 hours നമുക്ക്, ചില നീരിറക്കം അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ അവർ നോക്കി യൂസ് ചെയ്യാം. കാരണം ഇത് വെള്ളം ആയത് കാരണം എത്ര മാത്രം അവർക്ക് ആ ഒരു അവർക്ക് അങ്ങനെ ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് നമ്മളെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നമ്മളിത് അപ്ലൈ ചെയ്യണം. അങ്ങനെ 3 days ഗ്യാപ്പിൽ വേണം വീക്ക്ലി ട്വൈസ് ഇത് അപ്ലൈ ചെയ്യാൻ. അതായത് അപ്ലൈ ചെയ്ത ഒരു 4-5 hours ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത് പോലെ, അല്ലെങ്കിൽ ഹെയർ വാഷ് ഡേക്ക് ഇത് കൂടുതൽ പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയും. ഇനി ഞാൻ ഇതെങ്ങനെയാ പേഴ്സണലി യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പം ഫുൾ ബോട്ടിലായിട്ട് ഈ റോസ്മേരി വാട്ടർ സ്പ്രേ ആണുള്ളത്. ഇതില് ഇത്ര ബോട്ടില് ഇത്ര ക്വാണ്ടിറ്റി ഞാൻ വേറൊരു ബോട്ടിലോട്ട് മാറ്റി വെക്കും. എന്നിട്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അത് എല്ലാവർക്കും അറിയാം തലയ്ക്ക് നല്ലതാണെന്നറിയാം, ആ ഒരു കഞ്ഞിവെള്ളം ഇത്രയും ഞാൻ ഹെയർ വാഷിന്റെ ഡേയിൽ ഇതിൽ വെക്കത്തുള്ളൂ. എന്നിട്ട് ആ ഒരു കഞ്ഞിവെള്ളം ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട്, അതായത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്, കുറച്ച് വാട്ടർ സ്പ്രേ റോസ്മേരി വാട്ടർ സ്പ്രേ മതി, നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2.5 hours വെച്ചതിന് ശേഷമാണ് ഞാനത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. എനിക്ക് ഹെയർ ഫോൾ കുറഞ്ഞതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഡാൻഡ്രഫ് കുറഞ്ഞതായിട്ടും ഹെയർ ഫോൾ ഒരു വിധമല്ല ഒരു പരിധിയിൽ അപ്പുറം കുറഞ്ഞതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് എത്രയായി യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു 3 months + 4 months ആയിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഇത് ബിഫോർ ബെഡ് യൂസ് ചെയ്യാതിരിക്കുക. ചില ആളുകൾക്ക് ഡാൻഡ്രഫ് ഫ്രീ ആയിട്ടുള്ള ആളുകൾക്കും ഡ്രൈ സ്കാൽപ്പ് ഉള്ള ആളുകൾക്കും പിന്നെ ഈ ഒരു നീരിറക്കം ഇഷ്യൂസ് ഇല്ലാത്ത ആളുകൾക്കും അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും. കാരണം അവർക്ക് ഓവർനൈറ്റ് തലയിൽ വെച്ചാലും അവർക്ക് അതിൻ്റെ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വരില്ല. കാരണം ഹെയർ ഫോൾ ആയാലും ഡാൻഡ്രഫ് ആയാലും അവർക്ക് ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ അവർക്ക് ഡാൻഡ്രഫ് ഫ്രീ ആണ്, അവർക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ നമ്മളെ ഹെയർ കണ്ടീഷൻ അനുസരിച്ച് നമ്മളെ സ്കാൽപ്പ് എങ്ങനെയാണോ അത് നമുക്കറിയാം. അപ്പൊ അതിനനുസരിച്ച് വേണം ഈ പറഞ്ഞ 3 methods നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാൻ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു, കഞ്ഞിവെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. പല ആളുകളും പല രീതിയിൽ മിക്സ് ചെയ്യാറുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നത് ഉലുവ തിളപ്പിച്ച ആറിയ വെള്ളവും ഈ റോസ്മേരി വാട്ടർ സ്പ്രേയും ക്വാണ്ടിറ്റി ഈക്വൽ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ക്വാണ്ടിറ്റി എടുത്തിട്ട് മിക്സപ്പ് ചെയ്തിട്ടാണ് അവൾ വാട്ടർ സ്പ്രേ ചെയ്യാറ്. അതുപോലെ തന്നെ അലോവേര ജെല്ലും ഈ റോസ്മേരി വാട്ടർ സ്പ്രേയും മിക്സ് ചെയ്തിട്ടും യൂസ് ചെയ്യുന്നവരുണ്ട്. അതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും, നിങ്ങളെ ഹെയറിന് ഏത് മെത്തേഡാണോ സ്യൂട്ടബിൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് സ്പീഡായിട്ടായിരിക്കും ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാം. പിന്നെ നമ്മൾ എന്തൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്താലും നമ്മൾ ഇന്റേർണലി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്കിന്നിന്റെ കാര്യത്തിലും പറയുന്ന പോലെ, നമ്മൾ ഇന്റേർണലി കൊടുക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക.
അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട മിനറൽസും വൈറ്റമിൻസും പിന്നെ പ്രോട്ടീൻ പ്രോട്ടീൻ ഡെയിലി ഒരു പ്രോട്ടീൻ കണ്ടന്റ് നമ്മളെ ഫുഡിൽ മൂന്ന് മീൽസിലായാലും പ്രോട്ടീൻ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതൊക്കെ നമ്മളെ ഹെയർ ഗ്രോത്തിന് നല്ല ബെനിഫിഷ്യൽ ആയിട്ട് ഒരു ആഡ് ഓൺ ആണ്. നമ്മൾ ഹെയർ ഗ്രോത്തിന് അത്രയും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന പോലെ നമ്മൾ എന്ത് എക്സ്റ്റേർണലി കൊടുത്തിട്ടും അതിന് കാര്യമില്ല, നമ്മൾ ഇന്റേർണലി എന്ത് കൊടുക്കുന്നു എന്നതിനാണ് പ്രയോറിറ്റി. അതായത് നമ്മൾ ഹെയറിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളെ ഫേസിന്റെ സ്കിന്നിന്റെ കാര്യത്തിലാണെങ്കിലും ഈവൻ നമ്മളെ ഹെൽത്തിന്റെ കാര്യത്തിലായാൽ പോലും നമ്മൾ എക്സ്റ്റേർണലി എന്ത് കൊടുക്കുന്നു എന്നതിലല്ല പ്രധാനം, ഇന്റേർണലി നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഹെയറിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് ചീര ഉൾപ്പെടുത്തുക, അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക. അതിൽ ഒരുപാട് വൈറ്റമിൻ എ ആൻഡ് സി റിച്ച് ആണ്. മാത്രമല്ല സിങ്ക് അയൺ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്വീറ്റ് പൊട്ടേറ്റോ കഴിക്കുക. അതിലൊരുപാട് കെരാറ്റിൻ ഉള്ളത് കാരണം നമ്മളെ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ അത് സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നട്ട്സ്, സീഡ്സ്, അവക്കാഡോ, അങ്ങനെ ഒരുപാട് ഹെയറിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ക്യാരറ്റ്, പിന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, സപ്ലിമെന്റ്സ് എടുക്കുക. സപ്ലിമെന്റ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ്സ് ആണ്. ക്യാരറ്റിൽ കെരാറ്റിൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ എഗ്ഗ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ കൊളാജൻ പ്രൊഡക്ഷൻ ഉള്ളത് കാരണം നമ്മുടെ ഫേസിനായാലും നമ്മുടെ സ്കിന്നിനായാലും അത് ഒരുപാട് ഹെൽപ്പ് മാത്രമേ തരത്തുള്ളൂ, ബെനിഫിഷ്യൽ മാത്രമേ തരത്തുള്ളൂ. അതുകൊണ്ട് ഇന്റേർണലി നമ്മൾ എടുക്കുന്ന കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക. ഈ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട്സും കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.